ലോകചരിത്രത്തിൽ ഏറ്റവും അധികം മുതൽ മുടക്കി നിർമ്മിച്ച സിനിമ, ലോകചരിത്രത്തിലെ ഏറ്റവും അധികം പണം വാരിയ സിനിമ, അന്നോളം ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം ആനിമേഷൻ അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് പ്രയോജനപ്പെടുത്തിയ സിനിമ എന്നിങ്ങനെ പോകുന്നു 2009 അവതാർ എന്ന സിനിമ ഇറങ്ങുന്ന സമയത്തെ വിശേഷണങ്ങൾ. ഈ സിനിമയുടെ കഥ അല്ലെങ്കിൽ പ്രമേയം ചുരുക്കത്തിൽ ഇങ്ങനെയാണ്. 2150 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കേണ്ട എല്ലാ ഊർജ സ്രോതസ്സുകളും തീർന്നിരിക്കുന്നു. കൽക്കരി, പെട്രോളിയം അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തിലുള്ള ഊർജ സ്രോതസ്സുകൾക്കെല്ലാം വലിയ ക്ഷാമം നേരിടുകയാണ്. ഇനി ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഊർജം ഉപയോഗിക്കുവാൻ മറ്റൊരു ഇന്ധനം കണ്ടെത്തേണ്ടിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്നത്. അങ്ങനെ പെൻഡോറ എന്ന ഒരു അന്യഗ്രഹത്തിലേക്ക് അവിടെ നിന്നും കുഴിച്ചെടുക്കുന്ന ചില കൽക്കരി പോലെയുള്ള വളരെ വിലപിടിപ്പും വളരെയധികം ഊർജം നൽകുവാൻ പര്യാപ്തവുമായ ഒരു ഇന്ധനം കുഴിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ പെൻഡോറ എന്ന ഗ്രഹത്തിലേക്ക് ഒരു തരത്തിൽ അധിനിവേശം നടത്തുന്നത്. മനുഷ്യനെ പല അന്യഗ്രഹ ജീവികളും അധിനിവേശം ചെയ്യുന്നതും ആക്രമിക്കുന്നതും പല സിനിമകൾക്കും ചർച്ചയായിട്ടുണ്ടെങ്കിൽ അവതാർ എന്ന സിനിമയുടെ ചുരുക്കം മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ നടത്തുന്ന മനുഷ്യന്റെ അധിനിവേശത്തെ കുറിച്ചാണ്. അഥവാ മനുഷ്യനെ കൊണ്ട് അന്യഗ്രഹ ജീവികൾ പൊറുതി മുട്ടുന്നതാണ് അവതാർ എന്ന സിനിമയുടെ പ്രമേയം. ഭൂമിയിലേക്ക് ഇന്ധനം എത്തിക്കുന്ന ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി അമേരിക്കയുടെ ഏതാനും സൈനിക വൃത്തങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് ഈ പെൻഡോറ എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് പോകുന്നത്. അവിടെ നിന്നും ഇവര് ഈ പെൻഡോറയിലുള്ള ഊർജം നൽകുന്ന, വളരെ അധികം ഊർജം നൽകുന്ന ഈ ധാതുക്കള് കുഴിച്ചെടുക്കുകയാണ്. ഈ ഗ്രഹം വളരെയധികം വിചിത്രങ്ങളായ സസ്യജാലങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്, അല്ലെങ്കിൽ മനുഷ്യർക്ക് അവിടെയുള്ള സസ്യങ്ങളെല്ലാം വിഷമായിട്ട് ഭവിക്കുന്നതാണ്. വളരെ മനോഹരമായ പ്രകൃതിയാണ് അവിടെയുള്ളത്. പ്രകൃതിയോട് ഇണങ്ങി അല്ലെങ്കിൽ പ്രകൃതിയെ ദൈവമായി കണ്ട് ജീവിക്കുന്ന ഏലിയൻസ് അവിടെ നല്ല രീതിയിൽ പ്രകൃതിയുമായി ഇണങ്ങി വളരെ സ്വച്ഛമായി തന്നെ ജീവിക്കുകയാണ്. ഇതെല്ലാം ആ സിനിമ കണ്ട് തന്നെ, അല്ലെങ്കിൽ ആ വിഷ്വൽ എഫക്ട്സ് എല്ലാം തീർച്ചയായും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഈ ഗ്രഹത്തിൽ നിന്ന് ഇന്ധനം എടുക്കുന്നതിന് മനുഷ്യർക്കുള്ള ഒരു വെല്ലുവിളി അവിടെയുള്ള ഈ ഏലിയൻസിൽ നിന്നുള്ള ആക്രമണങ്ങളും ചെറുത്തുനിൽപ്പും ഒക്കെ തന്നെയാണ്. ഇവര് പലതരത്തിൽ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതിയുടെ പല കാര്യങ്ങളും മനുഷ്യർക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പെൻഡോറയിലെ നിവാസികളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഗ്രഹത്തിലെ ഏലിയൻസിന്റെ ശരീരം അവര് നിർമ്മിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മനുഷ്യനെ കണക്ട് ചെയ്യിക്കും. അതായത് ഒരു പെട്ടി പോലെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഒരു മനുഷ്യനെ കയറ്റിക്കിടത്തിയതിന് ശേഷം പിന്നീട് അയാൾ ഉണരുന്നത് ഈ അന്യഗ്രഹ ജീവിയുടെ ശരീരത്തിലായിരിക്കും. അതായത് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് നിയന്ത്രണം പോകുന്നത് പോലെയുള്ള ഒരു ശാസ്ത്രീയമായ മാർഗം മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ചാരന്മാരെ ഈ ഏലിയൻസിന്റെ അടുത്തേക്ക് മനുഷ്യര് അയക്കുന്നുണ്ട്. അങ്ങനെ അയക്കപ്പെടുന്ന ഒരാളാണ് ഇതിനകത്തെ നായകൻ. വളരെയധികം പണം ചിലവാക്കി നിർമ്മിച്ച, വളരെയധികം പണച്ചിലവുള്ള ഒരു ശാസ്ത്രീയമായ മാർഗമായിരുന്നു ഇത്. അതായത് നായകന് ഒരു സഹോദരനുണ്ട്, അവര് ഇരട്ടകളാണ്. ഈ നായകന്റെ സഹോദരനാണ് ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഇദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെത് പോലെ തന്നെ ഏകദേശം സമാനമായ DNA എല്ലാം ഉള്ള ഈ സഹോദരനെ, അതായത് നായകനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. കാരണം ആ പരീക്ഷണത്തിന്റെ അമിതമായ ചിലവ് മൂലം അതങ്ങനെ തള്ളിക്കളയാൻ പറ്റുകയില്ലായിരുന്നു. നായകന് അരയ്ക്ക് താഴേക്ക് സ്വാധീനമില്ല, കാലുകൾക്ക് ചലനശേഷിയില്ല ജന്മന തന്നെ. അപ്പോൾ ഈ നായകന് കൊടുക്കുന്ന ദൗത്യം ഇതാണ്. പെൻഡോറ എന്ന് പറയുന്ന ഈ ഗ്രഹത്തില് ഈ ഏലിയൻസ് വളരെയധികം ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വളരെയധികം ഇവർക്ക് ആവശ്യമായ ഇന്ധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഈ ഏലിയൻസിനെ ഒഴിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ ഇന്ധനം എടുത്തുകൊണ്ട് പോകേണ്ട കോർപ്പറേറ്റുകളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം. അപ്പോൾ അവിടേക്ക് ചാരനായിട്ട് ഈ നായകനെ ഏലിയൻ രൂപത്തിൽ അയച്ചതിന് ശേഷം അവിടെ നിന്ന് ഇവരെ എങ്ങനെയെങ്കിലും മാറ്റുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം പഠിക്കുക. ഇത് വിജയകരമായാൽ നിന്റെ തളർന്ന കാലുകൾ ശരിയാക്കി തരാമെന്നാണ് ഈ നായകന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. പുതിയ ഒരു അന്യഗ്രഹ ജീവിയുടെ ശരീരത്തിലേക്ക് ഈ നായകൻ കണക്ട് ആവുമ്പോഴേക്കും അവന് ആ ജീവിയുടെ ശരീരത്തിൽ അവന്റെ കാലുകൾക്ക് ചലനശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വളരെയധികം സന്തോഷവാനാവുന്നു. ആദ്യമൊക്കെ മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള ചാരനായിട്ടാണ് ഇവൻ പെരുമാറുന്നതെങ്കിലും പിന്നീട് ഈ ഏലിയൻസിന്റെ, അല്ലെങ്കിൽ പെൻഡോറയിലെ ആ നിവാസികളുടെ കൂടെ ജീവിക്കുമ്പോൾ ഇവന്റെ മനസ്സ് മാറുകയാണ്. അല്ലെങ്കിൽ മനുഷ്യരുടെ കൂടെ നിന്ന് ഇവരെ ചതിച്ചുകൊണ്ട് ഇവരെ ഇവരുടെ ഗ്രഹത്തിൽ നിന്ന് പീഡിപ്പിച്ച് ഓടിച്ചതിന് ശേഷം ഇവിടെയുള്ള ഇന്ധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക എന്നുള്ള ആ ക്രൂരമായ ഒരു പദ്ധതിയോട് ഈ നായകന് വിയോജിപ്പുണ്ടാകുന്നു. അഥവാ മനുഷ്യ ജീവിതത്തോട് വിരസത തോന്നിയിട്ട് ഈ ഏലിയൻ തന്നെയായി ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹം അവന്റെ ഉള്ളിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നു. ചില സംഭവങ്ങളിലൂടെ ഈ മനുഷ്യർ ഇത് അറിയുകയും ചെയ്യുന്നു.
അങ്ങനെ ഈ നായകനെ തടവിലാക്കുകയാണ്. ഈ നായകനെ പോലെ തന്നെ ഇതുപോലെ ഏലിയൻ രൂപത്തിൽ നടക്കുന്ന മറ്റു മനുഷ്യരുമുണ്ട്. അതിൽ ഒരു ശാസ്ത്രജ്ഞയുണ്ട്. ആ ഒരു സ്ത്രീയാണ് പെൻഡോറയിലെ പല സ്ഥിതിവിശേഷണങ്ങളും കണ്ടുപിടിക്കുന്നത്. അതായത് പെൻഡോറയിൽ ഒട്ടനേകം വലിയ മരങ്ങളുണ്ട്. ഈ ഒരു മരങ്ങള് ഒരു വലിയ പ്രദേശത്തെ മുഴുവൻ നിയന്ത്രിക്കുകയാണ്. അവിടെയുള്ള എല്ലാ സസ്യജാലങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും ഈ ഒരു മരം നിയന്ത്രിക്കുകയാണ്. ഒരു തരത്തിൽ ഒരു ഇന്റർനെറ്റ് പോലെയാണ്, എല്ലാം പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈവ എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രകൃതിയുടെ ശക്തിയിൽ ഈ ഏലിയൻസ് വിശ്വസിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് മൊത്തത്തിൽ ആ ഗ്രഹത്തിലെ എല്ലാ ജീവജാലങ്ങളും കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു സത്യം അബദ്ധവശാൽ ഈ കോർപ്പറേറ്റുകളുടെ സൈനികരുടെ അടുത്ത് ഈ ശാസ്ത്രജ്ഞ അറിയാതെ പറയുകയും അങ്ങനെ ഇവർക്കൊരു വഴി തുറന്നു കിട്ടുകയുമാണ്. അതായത് ഈ ഒരു വലിയ കൂറ്റൻ മരം മിസൈലുകളെല്ലാം അയച്ച് നശിപ്പിച്ചു കഴിഞ്ഞാല് ഒരു വലിയ പ്രദേശം മുഴുവൻ ഒഴിഞ്ഞു കിട്ടും. അല്ലെങ്കിൽ പെൻഡോറയിലെ ഓരോ പ്രദേശവും ഇവർ ഒഴിപ്പിച്ചെടുക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ഇത്തരത്തിലുള്ള കൂറ്റൻ മരങ്ങളെ അങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ പെൻഡോറയിലെ മുഴുവൻ സ്ഥലങ്ങളും നമുക്ക് നശിപ്പിക്കാം, പിന്നെ അവിടെ നിന്ന് യഥേഷ്ടം ഇന്ധനം എടുക്കാം എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തില് ഇവര് പെൻഡോറയിലുള്ള ഒരു വലിയ കൂറ്റൻ മരം നശിപ്പിക്കുകയും വലിയൊരു പ്രദേശം അതിദാരുണമായി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മുമ്പ് പറഞ്ഞിരുന്നു, ഒരു പെട്ടി പോലെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഈ മനുഷ്യർ അല്ലെങ്കിൽ നായകൻ കയറി കടന്നതിന് ശേഷം അവരവിടെ കണ്ണടയ്ക്കുമ്പോൾ പിന്നീട് അവർ ഉണരുന്നത് ഈ ഏലിയൻ രൂപത്തിലാണ്. ആ ഏലിയൻ അവിടെ ഉറങ്ങിക്കഴിയുമ്പോൾ ഇവരിവിടെ ഉണരുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പെട്ടി പോലെയുള്ള ഈ സിസ്റ്റം എല്ലാം ഇവര് വളരെ തന്ത്രപരമായിട്ട് ഈ മനുഷ്യരുടെ അടുത്ത് നിന്ന് പെൻഡോറയിലുള്ള ഒരു കൊടുങ്കാട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നു. അഥവാ മനുഷ്യരുടെ കൺട്രോളിൽ നിന്ന് ഇവര് വിമോചിതരാകുന്നു. എന്നാൽ ഈ രക്ഷപ്പെടലിന്റെ ഇടയിൽ ഈ ശാസ്ത്രജ്ഞയ്ക്ക് വെടിയേൽക്കുകയും അവര് മരണത്തോടടുക്കുകയും ചെയ്യുന്നു. പെൻഡോറയിലെ തന്നെ ഒരു വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, ഈവ എന്ന് പറയുന്ന അവിടുത്തെ പ്രകൃതിയുടെ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഈ ഏലിയൻ രൂപത്തിലേക്ക് ഈ ശാസ്ത്രജ്ഞയെ പൂർണമായി രൂപാന്തരപ്പെടുത്തുവാനുള്ള ഒരു നെറ്റ്വർക്ക് പോലെയുള്ള സിസ്റ്റം ആ പ്രകൃതിയിൽ തന്നെയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർ പരിശ്രമിക്കുമ്പോൾ ഏലിയൻ രൂപത്തിലേക്ക് ആ ശാസ്ത്രജ്ഞ വരുന്നില്ല എങ്കിൽ പോലും അവര് ഈവ എന്ന് പറയുന്ന ആ പ്രകൃതിയിൽ ലയിച്ചു ചേരുകയാണ്. നായകനോട് ഈ ശാസ്ത്രജ്ഞ പറയുന്നുണ്ട്, ഈവ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, എനിക്കതിനെ ഇപ്പോൾ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പെൻഡോറയിലെ ആ പ്രകൃതിയിലേക്ക് ഈ ശാസ്ത്രജ്ഞ ലയിച്ചു ചേരുകയാണ്. ഇതേ തുടർന്ന് നായകൻ പെൻഡോറയിലുള്ള ഒരുപാട് ഏലിയൻസിന്റെ മറ്റ് ഗ്രൂപ്പുകളോടെല്ലാം സഹായം തേടുകയും കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഏലിയൻസും മനുഷ്യരും തമ്മിൽ ഒരു വലിയ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഈ പോരാട്ടത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് ഈവ എന്ന് പറയുന്ന പ്രകൃതിയോട് ഈ നായകൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കണക്ഷനൊക്കെ ചെയ്തിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളെയും ഈ മനുഷ്യർക്കെതിരെയുള്ള ആക്രമണത്തിന് ഒരുക്കി നിർത്തുക എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനുശേഷം ഒരു ഗംഭീര യുദ്ധം അരങ്ങേറുകയാണ്. അല്പസമയം കൊണ്ട് തന്നെ ഈ ഏലിയൻസിനെ, അതായത് ഇവര് വെറും അമ്പും വില്ലും അല്ലെങ്കിൽ അവിടെയുള്ള ഏതാനും ഡ്രാഗൺസ് പോലെയുള്ള ജീവികളുടെയും ഒക്കെ പുറത്തു കയറിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. മനുഷ്യരുടേതെന്ന് പറഞ്ഞാൽ നമുക്ക് സാമാന്യമായിട്ട് മോഹിക്കാം, അത്രയും അഡ്വാൻസ് ആണ്. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മനുഷ്യൻ ഈ ഏലിയൻസിനെ വളരെ അതിദാരുണമായി തറ പറ്റിക്കുകയാണ്. എന്നാൽ ഇതിനുശേഷം വളരെ നാടകീയമായിട്ട് ആ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളും മനുഷ്യരുടെ നേരെ പൊടുന്നനെ എന്തോ ഒരു മെസ്സേജ് കിട്ടിയതുപോലെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെ നായിക, ഈ ഏലിയൻ തന്നെയായ നായിക വിളിച്ച് പറയുന്നുണ്ട് നായകനോട്, നിന്റെ പ്രാർത്ഥന ഈവ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തങ്ങളുടെ ജന്മഗ്രഹത്തിൽ അധിനിവേശം നടത്തിയ മനുഷ്യനെ പൂർണമായും ഈ ഏലിയൻസ് ഈവ എന്ന പ്രകൃതിയുടെ ശക്തിയോടുകൂടി നിശേഷം തോൽപ്പിക്കുകയാണ്. മനുഷ്യരെ തിരിച്ചയക്കുന്നതിലൂടെ ഈ സിനിമ അവസാനിക്കുകയാണ്. സിനിമയിൽ ഒരു പ്രധാന വില്ലനായി തോന്നിക്കുന്ന ഒരു പട്ടാള കമാൻഡറെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം ഈ നായകന് സ്ഥിരമായി ഈ ഏലിയൻ രൂപത്തിലേക്ക് മാറുവാൻ വേണ്ടിയിട്ട് മുമ്പ് ആ ശാസ്ത്രജ്ഞയുടെ മേൽ നടത്തിയ അതേ രീതിയിലുള്ള ടെക്നിക്ക് ഈ ഏലിയൻസ് അവലംബിക്കുന്നു. ഇപ്രാവശ്യം ഈ നായകൻ എന്ന് പറയുന്ന ഈ ജാക്കിന്റെ രൂപത്തിൽ നിന്ന് ഏലിയന്റെ ശരീരത്തിലേക്ക് ഇവൻ പൂർണമായും സന്നിവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇവൻ കണ്ണു തുറക്കുന്നിടത്ത് സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാവുന്നത്, മനുഷ്യന്റെ മേൽ നടത്തിയ പല അധിനിവേശങ്ങളും പല സിനിമകളും സാഹിത്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ ഭാവിയിൽ നടത്തുന്ന ഒരു അധിനിവേശത്തെ വളരെ വിദഗ്ധമായി കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണിത്. അതുപോലെ ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ അപര്യാപ്തമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ
ഈ സിനിമ കാണാത്തവര് ഈ ഒരു കഥ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. വളരെ കുറച്ച് സമയം കൊണ്ട് കഥ പറഞ്ഞു തരിക എന്നത് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പല കാര്യങ്ങളും വിട്ടുപോകുന്നത്. അത് സിനിമ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. വിശദമായി പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും. അത് വലത്തേക്കാളും ഉപരി വളരെ ബോറിംഗ് ആയിട്ട് മാറും. ആരും അല്പം പോലും കണ്ടു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.